നമസ്കാരം. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരത്തില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഊണും ഉറക്കവുമില്ല, വെള്ളം കുടിക്കണില്ല നമ്മുടെ ഷാരുജി. ഇതേതാണ്ട് നമ്മൾ കൊണ്ടൊന്ന് പിടിപ്പിച്ചുവിട്ടാണ്, നമ്മൾ കൊണ്ടൊന്ന് കഞ്ചാവ് കൊണ്ട് വെച്ച് പിടിപ്പിച്ചുവിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ആര് വിളിച്ചാലും ദേഷ്യപ്പെട്ടിട്ട് ചൂടാവുകൊണ്ട് ഗേറ്റ് ഔട്ട് അടിക്കണമെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ പുതിയ റിപ്പോർട്ടുകൾ. ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ആരെങ്കിലും മുൻപരിചയമുള്ള ആരെങ്കിലും, അതായത് ഇങ്ങനെ മക്കൾ പെട്ടിട്ട് ഇതുപോലെ മുൻപരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഷാരുഖ്ജീനെ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം കേട്ടോ. കാരണം 13-15 ദിവസമായിട്ട് ഒരു മനുഷ്യൻ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കിടന്ന മരിച്ചു. ആ സ്ഥാനത്ത് ഇപ്പൊ 12-ാമത്തെ ദിവസമായി കൊച്ചിറക്കനകത്ത് പോയിട്ട്, അന്ന് പോലെ തുള്ളി വെള്ളം കുടിച്ചിട്ടില്ലാന്നാ പറയണേ. അതായത് ഷാരുഖ്ജിയും വൈഫും കഷ്ടം. മക്കളെ ഉണ്ടാക്കിയ പോരാ, വളർത്താനും പഠിക്കണമെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അങ്ങേര് ഫ്രീ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപദേശിക്കണമായിരുന്നു. ഷാരുഖിന് ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. കാരണം പെട്ടുകിടക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് പെട്ടതാ, സ്വർഗത്തിലായിരുന്നു ജീവിക്കണേ. അതായത് ലഞ്ച് കഴിക്കണ കാലത്ത് മോർണിംഗ് ബോംബെ നിന്നാണെങ്കിൽ ഡിന്നർ കഴിക്കണ, അല്ല ഡിന്നർ കഴിക്കണത് മറ്റേ യൂറോപ്പിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പ്രാതൽ കഴിക്കണത് മറ്റേ ജർമ്മനിയിൽ നിന്നാണ് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ്. ആ മൂഡിൽ നടന്നുകൊണ്ടിരുന്ന, ആരും പേടിക്കാനില്ല, ഒന്നുമില്ല, അങ്ങനെ നടന്നുകൊണ്ടിരുന്ന. അതിനോട് കൂടി വായിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ഒരു കൊല്ലാട്ടായി നമ്മുടെ ഒരു വേണ്ടപ്പെട്ട നേതാവിൻ്റെ കൊച്ചിറക്കൻ കിടക്കണ, ഒരു കൊല്ലാട്ടായി. പിന്നെ പയ്യന് കുഴപ്പമൊന്നുമില്ലോ, അവിടെ മറ്റേ ഇപ്പൊ മറ്റേ ചപ്പാത്തി ഉണ്ടാക്കല പണി, ചപ്പാത്തിക്ക് മാവ് കുഴച്ചു കൊടുക്കലാണ് പണിയെന്നാ പറഞ്ഞത് ജയിലിൽ നിന്ന്. അപ്പൊ ആ കുഴപ്പമൊന്നുമില്ല, ആള് ഡീസെന്റ് ആയിട്ട് ഇപ്പൊ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശനിയാഴ്ചയൊക്കെ മട്ടൻ ഉണ്ട്. പറഞ്ഞു വന്നത് ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ മറ്റേ മയക്കുമരുന്ന് കയ്യില് വെച്ചല്ല പിടിച്ചേക്കണത്. അപ്പൊ ഇന്ന് 12 ദിവസമായിട്ട് എന്തുകൊണ്ട് ജാമ്യം എടുത്തില്ല, ജാമ്യം കിട്ടിയില്ല? അതൊരു ചോദ്യമാണ്. കയ്യിൽ നിന്ന് പിടിച്ചാൽ മതിയില്ലേ? 12 ദിവസമായിട്ട് ജാമ്യം ഇല്ല എന്ന് പറഞ്ഞില്ല. ശരിക്കും സ്മോൾ ക്വാണ്ടിറ്റി, അതായത് നമുക്ക് ഉപയോഗിക്കാൻ ഉള്ള ഒരു ഇതാണെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും ശരിക്കും. പിന്നെ അതിന് പേഴ അടയ്ക്കണം, അല്ലെങ്കിൽ 6 മാസം തടവ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വരുമ്പോൾ, അതായത് വിൽപ്പനക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കയ്യിലെങ്കിൽ 10 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന നിയമങ്ങളാണ് നമുക്കുള്ളത്. ഇത് ബിസിനസ് പർപ്പസ് ഓവർ, അതായത് ബിസിനസ് പർപ്പസ്. ഇത് ഡീലറാണ്, ഡീലറാണെങ്കിൽ ഡീലറാകുമ്പോൾ ഗൂഢാലോചന കൂടി വകുപ്പ് വരും. കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ നമുക്ക് കേട്ടുകേളിവില്ലാത്ത പല മരുന്നുകളും വന്ന നമ്മുടെ ഇപ്പം NCB ഒക്കെ നോട്ടൌട്ടേക്കണേ, അതിൻ്റെ ഇടയിലാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണ് ടോ പിടിച്ചേക്കണേ. ആര്യൻ ഖാനെ കയ്യിലിരുന്ന് പിടിച്ചില്ലെങ്കിലും അദ്ദേഹം ഇത് ഉപയോഗിച്ചതിന് തെളിവുണ്ട്. അതായത് ഈ മരുന്ന്, നിരോധിത മയക്കു മരുന്ന് ഉപയോഗിച്ചതിന് തെളിവുണ്ട്, ഒന്ന്. രണ്ട്, സ്വന്തം കൂട്ടുകാരൻ്റെ ഷൂവിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് കിട്ടിയേക്കണേ. പയ്യൻ കൂളായിട്ട് തുറന്നു പറയുകയും ചെയ്തു, ഞാനിത് ഉപയോഗിക്കണവനാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അപ്പം നോക്കിക്കോളും തുറന്നു പറയുകയും ചെയ്തു. ആരോടാ? NCBയുടെ അടുത്ത്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കോടതി ശ്രദ്ധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പട്ടിണി രാജ്യം, അതായത് പട്ടിണി രാജ്യം എന്നൊന്നും പറയുന്നില്ല എങ്കിലും കോടിക്കണക്കിന് പേര് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തിണ്ടുന്ന സ്ഥലത്ത്, ആ സാഹചര്യത്തിൽ കൊറോണ പോലുള്ള മഹാമാരി കാരണം പണിക്ക് പോകാനും പാടില്ല, ജോലിയില്ല, വീട്ടിൽ കുത്തിയിരുന്ന് പട്ടിണി, റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ജീവിക്കണ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കെ, വലിയ ആഡംബര കപ്പലിൽ കടലിൽ, അതായത് ഷാരുഖ്ജിയുടെ മകൻ്റെ ലെവലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു കൂടുക. അപ്പം ഷാരുഖ്ജിയുടെ മകൻ എന്ത് ലെവലുണ്ടെന്ന് കേട്ടോ. ആ ലെവലുള്ള ഒരു 10-40 പേരങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ എന്താവും നമ്മുടെ അവസ്ഥ? ഷാരുഖ്ജിയുടെ മകനൊക്കെ ആ ഇൻ്റർനാഷണൽ കണക്ഷൻ ഉള്ളതാണ്ടോ. അപ്പം NCB എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇൻ്റർനാഷണൽ കണക്ഷനെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കെ, അത് ആ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തായിരുന്നോണ്ട് ഇപ്പോൾ 12-ാമത്തെ ദിവസം കഴിഞ്ഞ് പയ്യനകത്ത് പോയിട്ട്, പിന്നെ പയ്യൻ വേറൊരു പരിപാടി ജയിലിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. ഭക്ഷണം വേണ്ട, ഇന്ത്യയിൽ നല്ല കിടിലൻ ഭക്ഷണം ഉണ്ടോ ജയിലുകളിലേക്ക് കൊടുക്കണേ? കിടിലൻ ഭക്ഷണം നേരെ ടൈം ടു ടൈം, അതായത് ചൂടുവെള്ളം ചൂടാക്കി വരെയും കൊടുക്കും, കുളിക്കാൻ ലാവിഷ് വെള്ളം, എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ. പക്ഷെ പാറിപ്പറന്ന് നടന്ന ഒരാള് ഈ അവസ്ഥയിലാവുമ്പോ
ഇപ്പൊ പാർലേജിയുടെ ബിസ്ക്കറ്റ് ഒക്കെ ജയിൽ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പയ്യൻ പാർലേജിയുടെ ബിസ്ക്കറ്റും വെള്ളവും മാത്രമേ കുടിക്കുന്നുള്ളൂ, ജയിൽ ഫുഡൊന്നും വേണ്ട. നിരാഹാരം മൂടലാണ്. അപ്പൊ ജയിൽ അധികൃതർക്ക് തലവേദന എന്നാ പറയണേ. ആയിരം കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നയമോട്ടോ. ശരിക്കും ഇപ്പൊ മയക്കുമരുന്ന് കേസിൽ ശിക്ഷയും പിഴയും കൂടിയാണെങ്കിൽ പിഴ അടപ്പിച്ചിട്ട് ജയിലിൽ പോകാൻ നോക്കും, അതാണ് നമ്മുടെ സെറ്റപ്പ്. ആ മാക്സിമം പരമാവധി ആരും ജയിലിലേക്ക് അയക്കാതിരിക്കുക, അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനപ്പുറം പോയാലാണ് നമ്മൾ നിയമത്തിൽ മറ്റേ പെടുകയുള്ളൂ. പക്ഷേ മയക്കുമരുന്ന് കേസിൽ പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഗൂഢാലോചന തെളിഞ്ഞു കഴിഞ്ഞാൽ 20 കൊല്ലം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ് ശരിക്കും ഈ ഷാരൂഖിനെതിരെ, ഷാരൂഖിൻ്റെ മകൻ ആര്യൻഖാനെതിരെ ചാർത്തപ്പെട്ടേക്കണേ NCB. കോടതി കണ്ടല്ലേ, കണ്ണ് കെട്ടിയിട്ട് ക്ലാസ്സിൽ തൂക്കി നോക്കും. അതായത് തെളിവുകളാണ് പ്രധാനം, തെളിവുകൾ. അതല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇവിടെ എന്തും കാണിക്കാന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. ഇനി രാഷ്ട്രീയപരമായിട്ട് ഷാരൂഖിനെ താറടിക്കാനൊന്നും കോടതി അതിന് കൂട്ടുകയില്ല. കാരണം കോടതിനെ ചോദ്യം ചെയ്യാൻ, അതായത് ഇവിടെ രാഷ്ട്രപതിയുടെ അണ്ടറിലാണ് കോടതിയെല്ലാം. അതായത് നമ്മുടെ ലോക്കൽ കോടതികളെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയും, ഹൈക്കോടതിയെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാനല്ല. സുപ്രീം കോടതി നമ്മുടെ രാഷ്ട്രപതിയുടെ അണ്ടറിലാണെന്ന് പറഞ്ഞല്ലോ. രാഷ്ട്രപതിക്ക് നിരക്കാത്തതായിട്ട് ഒരു കാര്യവും ചെയ്യില്ല. കാരണം തൂക്കുകയറൊക്കെ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് നമുക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ തൂക്കുകയറൊക്കെ രാഷ്ട്രപതിക്ക് വേണ്ടി ഒഴിവാക്കാൻ ഇതൊക്കെ ഉള്ളതാണ്. അപ്പം 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമമുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് 12 ദിവസമായിട്ടും ആര്യൻഖാൻ ജയിലിൽ കിടക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ കോടതി ഒരു കാര്യം കൂടി ചെയ്യും, സമൂഹത്തിനെ നോക്കിയിട്ടാണ് ശിക്ഷ വിധിക്കണേ. അതായത് സമൂഹം ഒരു ശിക്ഷ വിധിക്കണ കണ്ട് സമൂഹം അത് പഠിക്കണം. സമൂഹത്തിന് വേണ്ടിയാണ് ശിക്ഷ വിധിക്കുന്നതും എല്ലാം. അനുഭവിക്കുന്ന ചെയ്ത വ്യക്തിയാണെങ്കിലും ശിക്ഷ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ ആരെയും ജയിലിൽ കൊണ്ടിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ താറടിച്ച് കാണിക്കാനോ ഒന്നും ഇവിടെ ഒരു നേതാക്കന്മാർ വിചാരിച്ചാലും പറ്റില്ല. കാരണം സത്യമെന്നാലും പുറത്തു വരും. സത്യമേവ ജയതേ അതാണ് നമ്മുടെ കോടതിയുടെ പരിപാടി. അതാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടോ ഒന്നും നമ്മുടെ കോടതിന് ഇതിയാ. സൗദി അറേബ്യയിലെങ്ങനെയാണെങ്കിൽ കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞാലോ ഇവിടെ ശിക്ഷ വിധിക്കണമെങ്കിൽ, ശിക്ഷ കിട്ടണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ ശിക്ഷ കിട്ടണമെങ്കിൽ എല്ലാ തെളിവുകളും. പക്ഷേ സൗദിയുടെ കൂട്ടൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാം കറക്റ്റ് എല്ലാം കണ്ടില്ലേ? അടുത്ത ദിവസം സൂരജിൻ്റെ കേസ് കണ്ടില്ലേ? പാമ്പിനെ തന്നെ കൊണ്ടുവന്നു ഡെമ്മി കിടത്തി ലൈവ് എല്ലാം ചെയ്ത് ഇഴകീറി പരിശോധന ശേഷമാണ് അവർ ശിക്ഷ വിധിച്ചത്. അതായത് സംശയത്തിന് ആനുകൂല്യം ഉണ്ടെങ്കിൽ പോലും വെറുതെ വിടുന്ന നാടാണ് നമ്മുടെ. അപ്പം എന്തുകൊണ്ട് 12 ദിവസമായിട്ട് ആര്യൻഖാന് ജാമ്യം കിട്ടിയില്ല? ഒന്ന് ചിന്തിച്ചു നോക്കിയോ.